കേരള പി എസ് സി ജി കെയുടെ വീഡിയോകൾ ആദ്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തുക. 1906 ഡിസംബർ 26-നാണ് ലോകത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രമായ ദ സ്റ്റോറി ഓഫ് കെല്ലി ഗാങ് പുറത്തിറങ്ങിയത്. ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഫീച്ചർ ചലച്ചിത്രമാണ് ശ്രീ പുണ്ടലിക്. 1912 മെയ് 18-നാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. ദാദാ സാഹേബ് തോർനെ ആണ് ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകൻ. ലോക സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഫ്രീസ് ഗ്രീൻ ആണ്. ആധുനിക സിനിമയുടെ പിതാവ് ഡേവിഡ് ഗ്രിഫ്ത് ആണ്. കാർട്ടൂൺ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ട് ഡിസ്നി ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ ആണ്. പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമയായ രാജാ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. 1913-ലാണ് ഈ മറാത്തി സിനിമ പുറത്തിറങ്ങിയത്. 95 ഫീച്ചർ ഫിലിമും 27 ഷോർട്ട് ഫിലിമും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 1969-ലാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഫോർ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ടു സിനിമ നൽകാൻ ആരംഭിച്ചത്. 1969-ൽ ദേവിക റാണി റോറിച്ചിനാണ് ആദ്യമായി ഈ അവാർഡ് ലഭിച്ചത്. 2004-ൽ ഈ അവാർഡ് ലഭിച്ച ഏക മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ആലം ആരെയാണ്. 1931 14 മാർച്ചിൽ ആർദേശിർ ഇറാനി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. മാസ്റ്റർ വിട്ടൽ സുബൈദയും പൃഥ്വിരാജ് കപൂറുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. 1937-ൽ പുറത്തിറങ്ങിയ ഹിന്ദി ഫിലിമായ കിസൻ കനയ്യ ആണ് ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രം. ഈ സിനിമ നിർമ്മിച്ചത് ആർദേശിർ ഇറാനിയാണ്. 1928-ലാണ് വിഗതകുമാരൻ എന്ന മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം പുറത്തിറങ്ങിയത്. ഈ സിനിമയുടെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ജെ സി ഡാനിയൽ ആണ്. ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സിനിമാ നിർമ്മാതാവും ഇദ്ദേഹമാണ്. മലയാള സിനിമയ്ക്ക് നൽകുന്ന ആയുഷ്കാല സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന അവാർഡാണ് ജെ സി ഡാനിയൽ അവാർഡ്. 1992 മുതലാണ് ഈ അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യമായി ഈ അവാർഡ് ലഭിക്കുന്നത് ടി ഇ വാസുദേവൻ ആണ്. ജെ സി ഡാനിയലിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് സെല്ലുലോയിഡ്. ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. 1938-ൽ എസ് നെട്ടാണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ ത്രിമാന ചലച്ചിത്രമാണ് 1984-ൽ പുറത്തിറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ. ഈ സിനിമ സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസ് ആണ്. ഇന്ത്യയിലെ ആദ്യ സിനിമാ സ്കോപ്പ് ചിത്രം കാഗസ് കെ ഫൂൾ 1959-ലാണ് പുറത്തിറങ്ങിയത്. 1978-ലാണ് മലയാളത്തിലെ ആദ്യ സിനിമാ സ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു പുറത്തിറങ്ങിയത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടൻ പി ജെ ആന്റണി ആണ്. 1973-ൽ നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. 1969-ൽ പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം എന്ന സിനിമയ്ക്കാണ്
കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി ലഭിക്കുന്നത്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ, ഭാരത് രത്ന എന്നീ നാല് അവാർഡുകളും നേടിയ ആദ്യ വ്യക്തി സത്യജിത് റോയ് ആണ്. 1955 പുറത്തിറങ്ങിയ പഥേർ പാഞ്ചലി ആണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. ഓണററി ഓസ്കാർ അവാർഡ് ലഭിച്ച ഏക ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. 1992 ഭാരത് രത്നയും ലഭിച്ചിട്ടുണ്ട്. ഓസ്കാർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാനു അത്തയ്യയാണ്. 1983 ഗാന്ധി സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. സർ ബെൻ കിങ്സ്ലി ആണ് ഗാന്ധിജിയായി അഭിനയിച്ചത്. ഏറ്റവുമധികം ഓസ്കാർ നോമിനേഷനുകൾ ലഭിച്ച ഇന്ത്യൻ സിനിമ സ്ലം ഡോഗ് മില്യണയർ ആണ്. ഡാനി ബോയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ആദ്യ മലയാള സിനിമ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമയ്ക്കാണ്. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 5 തവണ ഈ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത മീലക്കുയിലാണ്. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ സിനിമാ നടി നർഗീസ് ദത്ത് ആണ്. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നടിയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടിയും നർഗീസ് ദത്ത് ആണ്. മികച്ച സംവിധാനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത അപർണ സെൻ ആണ്. തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ താരം പ്രേം നസീർ ആണ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ശാരദയ്ക്കുമാണ് ആദ്യമായി മലയാളത്തിന് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ഹൈദരാബാദിലെ രാമോജി ഫിലിം സ്റ്റുഡിയോ ആണ്. 1996 തെലുങ്ക് നിർമ്മാതാവായ രാമോജി റാവു ആണ് ഇത് നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ കോംപ്ലക്സ് ആയി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്.